ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ചിക്കൻ കറിയും മോട്ടടയുമാണ്. പണ്ട് നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരാറുള്ള വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണ് മോട്ടട. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കറി തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ അതിനായിട്ട് 4 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി നല്ലവണ്ണം ചൂടാക്കി വയ്ക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ചൂടാക്കിയ മസാലയൊന്ന് കുറച്ച് അതിലിടാം. പിന്നെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് വയ്ക്കാം. നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. അതിനായി ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. പിന്നെ 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2 സ്പൂൺ ഇഞ്ചി, പിന്നെ വേപ്പില, പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായി മൂടി വെച്ച് വാട്ടിയെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഒരുവിധം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം, ചിക്കനിലേക്ക് ആവശ്യമായ തിളച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്ത് തിളപ്പിക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പോരാത്ത വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം മൂടി വെച്ച് ചിക്കൻ വേവിക്കാം. ഒരുവിധം വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പോരാത്ത ഉപ്പ് ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്യാം. നമുക്ക് ഓട്ടട എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായിട്ട് 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ജീരകം കൂടി നല്ലവണ്ണം ചതച്ചതാണത്. പിന്നെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, വറുത്ത അരിപ്പൊടി. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതിലേക്ക് ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ ചെറുതായി, അതിൻ്റെ പാല് വീഴാൻ വേണ്ടി ചെറുതായി ഒന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ജീരകം കൂടി ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ചട്ടിയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അട വെച്ചിട്ട് മൂടി വെച്ച് 1-5 മിനിറ്റ് വേവിക്കാം. അതിന് ശേഷം മറിച്ചിട്ട് മറ്റേ വശം കൂടി വേവിച്ചെടുക്കണം. മറ്റ് കഴിയുമ്പോൾ നമ്മൾ അട എടുത്തിട്ട്
വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി മറിച്ചിട്ട് വേവിച്ച് എടുക്കുക. നല്ല തീയിൽ കത്തിക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അട ചുട്ടെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഇല മുഴുവനും കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ അട ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ചിക്കൻ കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാവരും കഴിച്ചു നോക്കുക ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ബൈ.